എല്ലാവർക്കും നമസ്കാരം റേ ഒപ്റ്റിക്സ് എന്നൊരു ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണയായിട്ട് ആ ചാപ്റ്ററിൽ ചോദിക്കുന്നു റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം അത് ചോദിക്കാറുണ്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അതുപോലെ മിറർ ഇക്വേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ഥിരം ചോദിച്ചു കാണുന്ന എസ്ആർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതല്ലാതെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം For an equilateral prism made of a material of refractive index root 2, find the angle of minimum deviation for a ray of monochromatic light. That is the question. മനസ്സിലായെന്നുള്ളൂ ഒരു ഇക്വലാറ്ററൽ പ്രിസമാണ് അതൊരു എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റൂട്ട് ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് റൂട്ട് ടു തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അതായത് ക്യാപിറ്റൽ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിസത്തിൻ്റെ പ്രത്യേകത ഇക്വലാറ്ററൽ പ്രിസമാണ് അല്ലേ അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ദ പ്രിസം എടുത്താലോ എത്രയായിരിക്കും ഇക്വലാറ്ററൽ പ്രിസം ആകുമ്പോൾ angle of the prism എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 60 degree ആയിരിക്കും ക്ലിയർ ആയല്ലോ നമ്മുടെ ഇക്വേഷൻ ഏതാണ് ആ n is equal to sin എങ്ങനെയാണ് ആ a plus d divided by 2 all divided by sin a by 2 ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ ഇതിലെ d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് റൂട്ട് 2 ആണ് അല്ലേ റൂട്ട് 2 തന്നിട്ടുണ്ട് then sin സൈൻ ഓഫ് എ എന്ന് വെച്ചാൽ 60 ആണ് ക്യാപിറ്റൽ ഡി നമുക്ക് കണ്ടുപിടിക്കണം ബൈ 2 ഡിവൈഡ് ബൈ ഇവിടെ എന്താണ് ആ സൈൻ 60 ഡിവൈഡ് ബൈ 2 എന്ന് വരും ദെൻ റൂട്ട് 2 അല്ലേ റൂട്ട് 2 ഈസ് ഈക്വൽ ടു ഇത് അതേപോലെ നമുക്ക് എഴുതാം കേട്ടോ സൈൻ 60 പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 ദെൻ ഇവിടെ എത്ര വരും സൈൻ 60 ബൈ 2 എന്ന് പറയുമ്പം ആ സൈൻ 30 വരും സൈൻ 30 വരും ഇനി ഞാൻ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും ആ റൂട്ട് 2 ഇൻറ്റു ആ സൈൻ 30 ഈസ് ഈക്വൽ ടു സൈൻ 60 പ്ലസ് ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ 2 എന്ന് വന്നു മനസ്സിലാകുന്നല്ലോ ഇനി റൂട്ട് 2 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ എത്രയാണ് ആ ക്ലാസ് ടേബിൾ ഉപയോഗിക്കാം കേട്ടോ ക്ലാസ് ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ സൈൻ 30യുടെ വാല്യൂ നമുക്ക് അറിയാമായിരിക്കും ഇല്ല ദാറ്റ് ഈസ് 1/2 ആണ് സൈൻ 30യുടെ വാല്യൂ ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 ക്ലിയർ ആയല്ലോ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ റൂട്ട് 2 ഇൻറ്റു 1/2 നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാമല്ലോ അല്ലേ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 ഞാനിവിടെ റൂട്ട് 2 റൂട്ട് 2 പോകും പിന്നെ 1/√2 വരും 1/√2 ഈസ് ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല മനസ്സിലാക്കാൻ വേണ്ടി ആണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി ഇവിടെ നോക്കാം നമുക്ക് ക്യാപിറ്റൽ ഡി ആണ് വേണ്ടതില്ല അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ എഴുതുവാണ് സൈൻ 60 പ്ലസ് ഡി ബൈ 2 ഈസ് ഈക്വൽ ടു 1/√2 എന്ന് എഴുതി 1/√2 എന്ന് എഴുതി അപ്പോൾ നമുക്ക് ഇത് എന്താണ് വേണ്ടത് ക്യാപിറ്റൽ ഡി ആണ് വേണ്ടത് ഇല്ല അപ്പോൾ ഞാൻ ഇതിനെ ഈ സൈൻ ഇൻവേഴ്സ് എടുക്കാമല്ലോ അതായത് 60 പ്ലസ് ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/√2 അല്ലേ സൈൻ ഇൻവേഴ്സ് 1/√2 അപ്പോൾ ഏതാണ് 1/√2 സൈൻ്റെ 1/√2 വരുന്ന ഏത് ആംഗിളാണ് ക്ലാസ് ടേബിൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ ഏത് ആംഗിൾ വരുമ്പോഴാണ് സൈൻ്റെ വാല്യൂ 1/√2 വരുന്നത് 45 degree അല്ലേ അപ്പോൾ നമുക്ക് കിട്ടി 60 പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും 45 എന്ന് കിട്ടി ക്ലിയർ ആയല്ലോ ഇനി ഇത് ചെയ്യാമല്ലോ ആ 60 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 90 വരും ഓർ ഡി ഈസ് ഈക്വൽ ടു 90 മൈനസ് 60 ഓർ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ എത്രയാണ് 90 മൈനസ് 60 13 ആംഗിളാണ് അപ്പോൾ എത്ര കിട്ടി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈസ് 30 degree അപ്പോൾ ഇത് മനസ്സിലായല്ലോ അപ്പം ഇത് ചെയ്ത് നോക്കട്ടെ ഇതുപോലെയൊക്കെയുള്ള പ്രോബ്ലംസ് എക്സ്പെക്റ്റ് ചെയ്യുക 1-2 സ്റ്റെപ്പിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക A convex lens of refractive index 1.5 has a focal length of 20 cm in air. Calculate the change in its focal length when immersed in water of refractive index 4/3. Question മനസ്സിലായാലും ഒരു കോൺവെക്സ് ലെൻസ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് തന്നിട്ടുണ്ട് അതിൻ്റെ ഫോക്കൽ ലെന്ത് 20 cm ആണ് എയറിലുണ്ടാകുന്ന ഫോക്കൽ ലെന്ത് 20 cm എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ഫോക്കൽ ലെന്ത് ഫോക്കൽ ലെന്തിനുണ്ടാകുന്ന ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് എപ്പോൾ അത് ആ ലെൻസ് എവിടെ ഇടണം വാട്ടറിൽ മുക്കി വെച്ച് കഴിയുമ്പോൾ അപ്പം വാട്ടറിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 4/3 ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഫോക്കൽ ലെന്തിലുണ്ടായിരിക്കുന്ന ആ ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് എയറിൽ പിന്നെ വാട്ടറിലും എയറിലെ ഫോക്കൽ ലെന്ത് നമ്മൾ കണ്ടുപിടിക്കുക അതിനുശേഷം എന്നാണ് വാട്ടറിലെ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കുക പിന്നെ അതിൻ്റെ ചേഞ്ചും കൂടെ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വേരിയേഷൻ ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും clear ആണല്ലോ അപ്പോൾ തന്നിരിക്കുന്ന എന്തൊക്കെ എടുത്ത് എഴുതാൻ അല്ലേ കോൺവെക്സ് ലെൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട് ഇവിടത്തെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ലെൻസ് അല്ലേ അപ്പോൾ refractive index of glass എന്ന് പറയും ng എന്ന് കൊടുക്കാം എത്രയാണ് 1.5 എന്ന് തന്നിട്ടുണ്ട് then അതുപോലെ തന്നെ focal length തന്നിട്ടുണ്ടല്ലേ focal length എന്ന് പറഞ്ഞിരിക്കുന്നത് airലെ focal length ആണ് a എന്ന് കൊടുക്കാം that is 20 cm എന്ന് തന്നിട്ടുണ്ട് പിന്നെ പിന്നെ വാട്ടറിൽ ഉണ്ടാവുന്ന refractive index nw എന്ന് കൊടുക്കാം അത്രയാണ് 4/3 എന്ന് തന്നിട്ടുണ്ട് If you have a focal length, change the focal length. Change the lens maker's equation. 1 by f is equal to n2 by n1 minus 1 into 1 by r1 minus 1 by r2 is lens maker's formula. N is glass lens, n1 is air. Now, we have air focal length 1 by f that is equal to n2 glass 1.5 divided by n1 air then minus 1 into radius of curvature illa appo namakku angane ezhudam 1 by r1 minus 1 by r2 ennu njan ivide ezhudi that is equal to 1 by focal length in air the 1.5 by 1 minus 1.5 minus 1 and value method 0.5 and value, 0.5 into 1 by r1 minus 1 by r2. This is equation number 1. Now, we have water. Water 1 by FW. That is equal to the same equation. N2 is 1.5. Then, water that is 4/3 ആണ് 4/3 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് 4/3 എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.33 എന്ന് വരും കേട്ടോ 1.33 എന്ന് വരും അത് അങ്ങ് എഴുതാം അപ്പോൾ 1.33 minus 1 into 1 by r1 minus 1 by r2 അപ്പോൾ ഇത് ചെയ്യുക 1.5 ഡിവൈഡ് ബൈ 1.33 ചെയ്യുക അതേ മൈനസ് 1 ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 0.125 എന്ന് കിട്ടും കേട്ടോ 0.125 1.5 divided by 1.33 minus 1 0.125 into 1 by r1 minus 1 by r2. This is equation number 2 item consider. Clear? We change the focal length change the We have change in focal length. Equation 1 and 2 then 1 by 2 equation 1 divided by 2 1 divided by 1 by FA divided by 1 by FW. Therefore, that is equal to 0.5 into 1 by R1 minus 1 by R2 then divided by 0.125. Equation number 2 is 125 into 1 by R1 minus 1 by R2. Then we will cancel this denominator. That is equal to FW or FW divided by FA is equal to 0.5 divided by 0.125. Then 0.5 divided by 0.125 that is 4 and 4 FW focal length in water divided by focal length in air that is equal to 4 focal length in water that is equal to 4 into focal length in air. Appa, 4 into air le focal length is 20 and the therefore that is equal to 80 centimeter. Clear all. Air focal length 20 centimeter and water length focal length 80 centimeter. Patrom change on diet. 20 and 60 centimeter change water focal length change on diet. Clear all. Air lens focal length 20 centimeter. Then water focal length change on diet 80 centimeter. Clear all. This questions Now, Ray Optics chapter is the questions lens makers formula, refraction through a prism, compound microscope, essay, mirror equation, problems refraction prism based problems, mirror equation problems, they type problems, theory, Thank you.